പൂർണ്ണമായും ആണഹന്തുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ, അതാണ് ഏവരും വാഴ്ത്തിപ്പാടുന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ അർണബ് ഗോസ്വാമി. റിപ്പബ്ലിക് ടിവിയിലെ പ്രൈം ടൈം ചർച്ചയിൽ ചാനൽ മേധാവി അർണബ് ഗോസ്വാമിയുടെ പെരുമാറ്റം അനേകം തവണ വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിരവധി തവണ പൂർണ്ണമായും അഴിക്കുള്ളിൽ തന്നെ വാസമുറപ്പിക്കാവുന്ന പ്രവൃത്തികളാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പക്ഷേ സംഘികളുടെ വലം കൈയായതിനാൽ തന്നെ പരാതിക്കാരുടെ എല്ലാം മൂക്കിൻ തുമ്പിൽ നിന്ന് അദ്ദേഹം വഴുതി പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ അർണബിന്റെ സകല അഭ്യാസങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അർണബ് ഗോസ്വാമി അറസ്റ്റിലായിരിക്കുന്നു. ഗോസ്വാമിയെ മുംബൈ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അർണബിന്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അർണബിനെ ബലം പ്രയോഗിച്ച് പോലീസ് വാനിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അർണബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 2018 രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ടാണ് അർണബിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഈ കേസ് മഹാരാഷ്ട്ര പോലീസ് അന്വേഷിച്ച് ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്ത അൻവയ് നായിക്കിന്റെ ഭാര്യ വീണ്ടും നൽകിയ പരാതിയിലാണ് പോലീസ് വീണ്ടും കേസന്വേഷണം ആരംഭിച്ചതും അർണബിനെ കസ്റ്റഡിയിലെടുത്തതും. അതേസമയം സമൻസുകളോ കോടതിയിൽ നിന്നുള്ള മറ്റ് ഉത്തരവുകളോ പോലീസ് അർണബിന് കൈമാറിയിട്ടില്ല. അർണബിന്റെ വീടിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളും പോലീസ് തടഞ്ഞിരുന്നു. വീട്ടിൽ പ്രവേശിക്കാൻ ശ്രമിച്ച റിപ്പബ്ലിക് ടിവി പ്രതിനിധികളെ പോലീസ് തിരിച്ചയച്ചു. എന്നാൽ പോലീസ് തന്നെ കയ്യേറ്റം ചെയ്തതായി അർണബ് ആരോപിച്ചു. അർണബ് മുംബൈയിലെ ഏറ്റവും വലിയ ഹവാലയാണെന്നാണ് കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് ആരോപിച്ചത്. എന്തായാലും ഏറെ നാളായി സത്യസന്ധതയോടെ ജീവിക്കുന്ന അനേകം പേരുടെ അന്നത്തിൽ കൈയിട്ടു വാരിയ സംഘിക്കുട്ടന് ഇനി ശിഷ്ടകാലം ജയിലിൽ കിടക്കാം. മഹാരാഷ്ട്ര സർക്കാരുമായി ഏറെ വിവാദങ്ങളിൽപ്പെട്ട ആളായതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അർണബിനൊരു മോചനം ഉണ്ടാവില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്ത ആളായതിനാൽ തന്നെ കുതന്ത്രത്തിലൂടെ പുറത്തു വന്ന് വീണ്ടും വിഷം വമിപ്പിക്കുന്ന വാർത്തകളുമായി പുറത്തു വരുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ഈ വർഗീയ വിദ്വേഷ പ്രാന്തൻ കുറച്ചു നാളെങ്കിലും അഴിക്കുള്ളിൽ ആയല്ലോ എന്നാലോചിക്കുമ്പോൾ സമാധാനം.